തീവ്രവാദ ആവശ്യങ്ങളിലും യുദ്ധമുഖത്തും തീവ്രവാദത്തിന്റെ പോർമുനയിലും ഒക്കെ ചാവേറുകളാകുന്ന നിരവധി സൈനികരെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. സ്വയം ചാവേറായി മറ്റുള്ളവരെ കൊന്നൊടുക്കുന്ന തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. ശരീരത്തിൽ കരുതിയിരിക്കുന്ന വളരെയധികം മാരകശേഷിയുള്ള ബോംബോ ആർഡിഎക്സോ മറ്റ് സ്ഫോടന വസ്തുക്കളോ ഉപയോഗിച്ചായിരിക്കും അവർ ഇത്തരത്തിൽ ചാവേറായി മാറുന്നത്. എന്നാൽ അതിലൂടെ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ചാവേറുകൾ ഉണ്ടാകുന്നത്. ഇതുകഴിഞ്ഞാൽ അടുത്ത സംഭവം എന്നുള്ളത് യുദ്ധമുഖത്ത് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇതിനിടയിൽ കൊല്ലപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിൽ മറ്റൊരു നീക്കം കൂടി നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതായത്, യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാരിയർ ഡ്രോണുകളുടെ നിർമ്മാണം ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പരീക്ഷണ പറക്കൽ 2024 തന്നെ നടക്കുമെന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഇവിടെ വികസിപ്പിച്ചെടുക്കുന്ന കോമ്പാക്ട് എയർ സ്ട്രീമിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രോൺ തന്നെയാണ് വികസിപ്പിച്ചെടുക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചാവേറായി തന്നെ പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാവേർ എങ്ങനെ ആക്രമിക്കുമോ അത്തരത്തിൽ ഈ ഡ്രോണിനെയും മാറ്റുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഒരു സൈനികനെ പോർമുഖത്തേക്ക് അയക്കുന്നതിന് പകരമായി ഈ ചാവേർ ഡ്രോണിനെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറുകളുടെ സഹായത്താൽ കൃത്യമായുള്ള ആക്രമണം നടത്താനായി സാധിക്കും. ഇനിയിപ്പോൾ അവിടെ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സകല ഭീകരരെയും തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യാനും ഇതുമൂലം സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ ഡ്രോൺ വികസിപ്പിക്കാനായി 400 കോടി രൂപയാണ് HAL മുടക്കാനായി പോകുന്നത്. ഒരേ സമയം ഉപകാരവും അതുപോലെ തന്നെ വളരെയധികം ദോഷവുമുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഇതെന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഡൈനാമൈറ്റ് പോലുള്ള അപകടകരമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ചതിന് പിന്നാലെ അതിന്റെ ശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരേ സമയം നാടിന് വിനാശകരവും അതുപോലെ തന്നെ ഫലപ്രദവുമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു അപകടം തന്നെയാണ് തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഈ ചാവേർ ഡ്രോണിലൂടെയും ഉണ്ടായിരിക്കുന്നത്. ഭൂമിയിലെ താവളങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും ഒക്കെ തന്നെ പറന്നുയരാനും അതുപോലെ തന്നെ തിരിച്ചിറങ്ങാനും ശേഷിയുള്ള ഒരു ഡ്രോൺ തന്നെയാണ് വാരിയർ ഡ്രോൺ. തേജസ്, സുഖോയ്, ജാഗ്വർ തുടങ്ങിയ നമ്മുടെ പോർമുഖത്തിൽ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ ഇവ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ പോലും ശത്രുക്കൾക്കെതിരെ ഈ ഡ്രോണുകളെ ഉപയോഗിക്കാനും അവയിലൂടെ ആക്രമിക്കാനും സാധിക്കും. യുദ്ധവിമാനങ്ങൾക്ക് കവചമായി വർത്തിക്കുകയും ശത്രുക്കൾ വിമാനങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു കവചമായി നിലകൊണ്ടുകൊണ്ട് ആ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് സ്വയമില്ലാതായി വിമാനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൗത്യം കൂടിയാണ് ഇതിലൂടെ നിർവഹിക്കുന്നത്. 350 കിലോമീറ്റർ ചുറ്റളവിൽ വരെ പറന്നുകൊണ്ട് ഇതിനെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. 800 കിലോമീറ്റർ വരെ പറന്നു ചെന്നുകൊണ്ട് ശത്രുക്കൾക്ക് മേൽ ശക്തമായ പ്രഹരം നൽകാനും സ്വയം തകർന്നു വീണുകൊണ്ട് അവയെ നശിപ്പിച്ച് നാമാവശേഷമാക്കാനും ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകതയും. പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സഹായത്താൽ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ശത്രുവിന്റെ ഏത് ലക്ഷ്യം തകർക്കാനും അവയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തേജസ് പോലുള്ള വിമാനങ്ങളുടെ മുന്നിൽ പറന്നുകൊണ്ട് വിവരങ്ങൾ തത്സമയം കൈമാറാനും ഇവയ്ക്ക് സാധിക്കും. അതിന് കഴിയുന്ന തരത്തിലുള്ള സെൻസറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. മിസൈലുകളും മറ്റും ഇതിന് വഹിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ആക്രമണം ഇതിന് നടത്തുവാനും കഴിയും. ഇലക്ട്രോണിക് സന്ദേശങ്ങൾ വരെ തടയാൻ കഴിയുന്ന ജാമറുകളും നിരീക്ഷണ ക്യാമറകളും ഒക്കെയാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 9 മീറ്റർ ആണ് ഇതിന് നീളം വരുന്നത്. ചിറകുകൾ തമ്മിലുള്ള അകലമാകട്ടെ 5.8 മീറ്റർ ദൂരവും ഉണ്ടായിരിക്കും. ആയുധങ്ങൾ അടക്കം ഏകദേശം 2100 കിലോ ഭാരമാണ് ഇതിന് വഹിക്കാനായി സാധിക്കുന്നത്. അതേസമയം ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഇതിന് പറന്നകലാൻ കഴിയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണ്. യുദ്ധസമയത്തെ റേഞ്ച് 800 കിലോമീറ്ററും അതുപോലെ തന്നെ വേഗത 790 കിലോമീറ്റർ വേഗതയിലും ഇതിന് സഞ്ചരിക്കാനായി സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.